ഹലോ, ഹായ്, വെൽക്കം ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. പാർട്ട് വണ്ണിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു റിവിഷൻ ആദ്യം തന്നെ നോക്കാം. പാർട്ട് വണ്ണ് ഓട്ടോക്യാഡ് ബിഗിനേഴ്സിൻ്റെ പറഞ്ഞത് എന്താ? ഫസ്റ്റ് ഡ്രോയിങ് 2021 വേർഷൻ നമ്മൾ ഓപ്പൺ ആക്കി സ്റ്റാർട്ട് ഡ്രോയിങ് കൊടുത്ത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. ഇതെന്താണ്? നമ്മുടെ സ്പേസാണ്, വർക്ക് ചെയ്യുന്ന സ്പേസാണ്. ഇതിലൊക്കെ എന്തൊക്കെയുണ്ട്? അപ്ലിക്കേഷൻ മെനു ഉണ്ട്, ക്യൂക്ക് ആക്സസ് ടൂൾ ബാർ, റിബൺ ബാർ, സെർച്ച് ബാർ, വേർഡ് കോർഡിനേറ്റ് സിസ്റ്റം, സ്റ്റാറ്റസ് ബാർ, ക്രോസ് എയർസ്, കമൻറ്റ് വിൻഡോസ്, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ വർക്ക് സ്പേസിലുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ഓർത്ത് വെക്കാം. ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് എവിടേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഒരു വർക്ക് സ്പേസ് ഓപ്പൺ ആക്കിയാൽ ആദ്യം യൂണിറ്റ് സെറ്റ് ചെയ്യുക. UN Enter അമർത്തിയ ശേഷം അതിൻ്റെ പ്രിസിഷനും അതേപോലെ തന്നെ എല്ലാം സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് എക്സൽ എൻറ്റർ വി വെർട്ടിക്കൽ ആണെങ്കിൽ അത് വി വെർട്ടിക്കൽ ആണെങ്കിൽ അത് ഡബിൾ എൻറ്റർ കൊടുക്കുക. എന്നിട്ട് എന്താവും? എച്ച് എൻറ്റർ കൊടുത്താൽ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും സെറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഇൻഫിനിറ്റി ഓഫ് ലൈന്, നീണ്ട ലൈനായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഓർക്കാം. പിന്നെ ഓർത്തോ, ഓർത്തോ എന്നുള്ള എന്തിനാ? ഫോർ അക്യൂറേറ്റ് പെർപെൻഡിക്കുലർ, അക്യൂറേറ്റായിട്ട് പെർപെൻഡിക്കുലറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ ഓർത്തോ എഫേറ്റ് കൊടുത്താലും കിട്ടും. പിന്നെ ഡ്രിം, DR എൻറ്റർ കൊടുത്താൽ, ഡബിൾ എൻറ്റർ കൊടുത്താൽ നമുക്ക് ഡബിൾ എൻറ്റർ കൊടുത്താൽ കിട്ടും. പിന്നെ ആർക്ക് കാരണം എന്തായിരുന്നു? ആർക്കായിട്ട് വരക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആർക്ക് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഈ എൻറ്റർ നമർത്തി എന്താകും? അത് ഇറൈസ് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ് എന്ത് ഈ എൻറ്റർ എന്ന് അമർത്തിയാൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇനി ഓട്ടോക്യാഡ് 2020 വേർഷനിലേക്ക് നമുക്ക് ഇനി അടുത്ത ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മളൊരു വർക്ക് സ്പേസ് തുറന്നാൽ ആദ്യം തന്നെ ഫയല് സേവ് ചെയ്യാം. സേവ് ചെയ്ത് വെക്കാൻ ഒരിക്കലും മറക്കരുത്. കാരണം പെട്ടെന്ന് എങ്ങാനും നമ്മളെ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ മറക്കാം, അതുവരെ നമ്മൾ ചെയ്തു വെച്ചത് എന്തായാലും അതൊക്കെ പോവും. അപ്പോൾ നമുക്ക് ആ മുകളിലുള്ള എ എന്ന് കൊടുത്തിട്ടില്ലേ, ഓട്ടോക്യാഡിൻ്റെ എംബ്ലമല്ലേ, അത് അവിടെ അവിടെ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കുറേ ഓപ്ഷൻ, ന്യൂ, സേവ്, സേവസ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസൊക്കെ നോക്കുക. ആ ഓപ്ഷൻസിൽ നമുക്കിപ്പോൾ വേണ്ടത് സേവസാണ്. സേവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സേവാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ സേവ് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്? ഡെസ്ക് ടോപ്പിലാണോ അല്ല ഡോക്യുമെൻറ്റിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അവിടെ ഫയൽ നെയിം കൊടുക്കുക. ഫയൽ നെയിം കൊടുത്തിട്ട് ഏത് ലൊക്കേഷനിലാണോ നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത് വെച്ചാൽ അവിടെ സേവ് ചെയ്ത് കണ്ട് സേവ് കൊടുക്കാം. അത്രയേ ഉള്ളൂ പ്രോസസ്. അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് നമുക്ക് സേവ് പെട്ടെന്ന് കൊടുക്കണം, ക്യുക്ക് സേവ് ചെയ്യണം. കാരണം അതാത് വർക്ക്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അപ്പോൾ ക്യുക്ക് സേവ് ചെയ്യാം. പിന്നെ എന്താ ചോദിച്ചാൽ കൺട്രോൾ പ്ലസ് എസ് അടിച്ചാൽ അത് ക്യുക്ക് സേവ് ആവും. നമുക്ക് അവിടെ അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മളിതിനെല്ലാം പിന്നെ അതിന് മുകളിലായിട്ട് നമുക്ക് എവിടെയാണോ അതിൻ്റെ സേവ് ചെയ്ത ലൊക്കേഷൻ നമുക്ക് എഴുതി കാണിച്ചു തരും. അതിനുശേഷം ഞാൻ സെറ്റിങ്സ് ടൈമൊക്കെ കൊടുത്തു, പ്രിസിഷൻ കൊടുത്തു, അതേപോലെ തന്നെ സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ അതിൽ കൊടുത്തു, മില്ലിമീറ്റർ ആണെങ്കിൽ മില്ലിമീറ്റർ കൊടുത്തു. ഞാനിപ്പോൾ സെൻറ്റിമീറ്ററ കൊടുത്തത്. പിന്നെ ഓക്കെ കൊടുത്തു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ചെയ്തു. ഇനി എക്സൽ എൻറ്റർ കൊടുക്കുകയാണ്. ഞാൻ ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് എക്സൽ എൻറ്റർ കൊടുക്കുന്നതിന് പകരം ഞാനൊരു റെക്റ്റാങ്കുലർ വരക്കുകയാണ്. റെക്റ്റാങ്കുലർ ഞാൻ അവിടെ ആദ്യം പോയിട്ട് ഓപ്ഷനിൽ പോയിട്ട് റെക്റ്റാങ്കുലർ എടുത്ത് ഞാൻ വരച്ചു. ഡി എൻറ്റർ അമർത്തിയാൽ ഡി റെക്റ്റാങ്കുലർ എടുത്തു, ഞാൻ വരച്ചു. അതിനുശേഷം പ്രസ് ചെയ്യാതെ ഡി എൻറ്റർ എന്ന് അമർത്തിയാൽ നമുക്ക് അതിന് ഡയമെൻഷൻ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റഫ് ഡയമെൻഷൻ കൊടുത്തിട്ട് എൻറ്റർ അമർത്തും. ലെങ്ത്ത് എൻ്റെ വിടുത്തല്ലേ, അത് രണ്ടും കൊടുത്തു. അതിനുശേഷം ഓക്കെ എടുത്തു. ഇതിൻ്റെ ഷോർട്ട് കീ പറയണത് RECENTER ആണ്. RECENTER കൊടുത്ത് കീവേഡ് കൊടുത്ത് ഞാൻ വരച്ചു. ഡി അമർത്തി നമ്മൾ ഡി അല്ലേ ABCD ആ ഡി അമർത്തി നമ്മൾ ഡയമെൻഷൻ ഒരു റഫ് ഡയമെൻഷൻ കൊടുത്തു, ലെങ്ത്ത് കൊടുത്തു, ബ്രിഡ്ത്ത് കൊടുത്തു, എൻറ്റർ അമർത്തി. അത് നോക്കി ഇപ്പോൾ നമുക്ക് ഇത് കിട്ടില്ലേ. ഞാൻ രണ്ട് ട്രയാങ്കിൾ ഒന്ന് കീവേഡ് ഉപയോഗിച്ചിട്ടും ഒന്ന് നമ്മൾ മെനു ബാർ ഉള്ളത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇനി അടുത്തത് സർക്കിളാണെങ്കിൽ എന്താ ചെയ്യുക? സർക്കിൾ വരക്കാൻ ആ സർക്കിൾ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് സർക്കിൾ എടുത്ത് വരച്ചു. അതിൻ്റെ ഇവിടെ ഒരു ഡയമീറ്റർ കാണിക്കുന്നുണ്ട്, ഷോ കാണിക്കുന്നുണ്ട്. നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡയമീറ്റർ അതിൽ കൊടുക്കാം. ഇപ്പോൾ വരക്കാൻ തന്നിട്ടുള്ളത് ഏത് ഡയമെൻഷനാണോ ആ ഡയമെൻഷനിൽ നമുക്ക് കൊടുക്കാം. ദെൻ നമുക്ക് സി
എൻ്റർ, സി എൻ്റർ അമർത്തിയാൽ, കീവേഡ് ഇട്ടോ, സി എൻ്റർ അമർത്തിയാൽ സർക്കിള് കിട്ടും. സി എൻ്റർ അമർത്തിയാൽ സർക്കിള് കിട്ടും. നമുക്കൊരു റഫായിട്ട് ഒരു സർക്കിള് വരക്കാം ഇവിടെ. അപ്പോൾ അതാ ഇവിടെ ഇവിടെ ഒരു സി എൻ്റർ കൊടുത്തിട്ട് നമ്മൾ റഫായിട്ടൊരു സർക്കിള് വരച്ചു. ദെൻ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞല്ലേ, എല്ലാം കഴിഞ്ഞു, നമ്മളെന്താ ചെയ്യാം, ആദ്യം ആർ ഇ സിന്ന് എൻ്റർ കൊടുത്തിട്ട് റെക്റ്റാങ്കിൾ വരച്ചു, പിന്നെ സി എൻ്റർ കൊടുത്തിട്ട് സർക്കിള് വരച്ചു, പിന്നെ ഇനി അടുത്തത് എന്താണ്, പോളിലൈൻ ജസ്റ്റ് ഞാനൊന്ന് റഫായിട്ട് കൊടുത്തു. ഇത് പെർപെൻഡിക്കുലർ അല്ല, അപ്പം എന്താണ് നമ്മൾ ഓർത്തോ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർത്തോ ഓഫാക്കാം, ഒന്നെങ്കിൽ ലെഫ്റ്റ് അമർത്താം, അല്ലെങ്കിൽ താഴെ കാണുന്ന ഓർത്തോ ആണ്, ഇതിൽ ഓർത്തോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് പറയണത്, ഇനി നമുക്ക് ഇതുവരെയുള്ള എല്ലാം നമ്മൾ നോക്കി, ഇനി നമുക്ക് സെലക്ഷനും കണ്ടു. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് നോക്കുമ്പോഴും ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോഴും ഉള്ളത് എല്ലാം എന്താ വ്യത്യാസം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് സെലക്ട് ആക്കണമെങ്കിൽ നമ്മളെന്തായിട്ടും മൗസ് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റിൽ നിന്ന് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ഒരു പച്ച കളർ കാണില്ലേ, പച്ച കളർ ആയിട്ട് തന്നെ ഫുള്ള് സെലക്റ്റഡ് ആയിരിക്കും, പച്ച കളർ ഗ്രീൻ കളറായിട്ട് കാണുമ്പോൾ. അത് നമുക്ക് മനസ്സിലായി, എൻ്റർ അമർത്തിയാൽ നമുക്ക് എസ്കേപ്പ് ആണ്. എന്തെങ്കിലും കമൻറ്റ് കൊടുത്ത് തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് എൻ്റർ കമൻറ്റ് ഉപയോഗിക്കുക. ഇതുവരെയുള്ളതൊക്കെ ക്ലീൻ അല്ലേ, ക്ലിയർ ആയിട്ടുള്ള. അതേപോലെ തന്നെ ഇറൈസർ, ഈ എൻ്റർ എന്ന് കൊടുത്തിട്ട് സാധ്യം ആ എവിടെയാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അമർത്തിയാൽ ആ ഒരു ഭാഗം ഇറൈസായി പോകും. ഇതൊക്കെ നമ്മൾ ചെയ്തല്ലോ. ഇതുവരെയുള്ള ഒന്നിനും ഡൗട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലൈന്. ലൈന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈന് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെർപെൻഡിക്കുലർ ആവണമെന്നുണ്ടെങ്കിൽ ഓർത്തോ ഓർത്തോ എഫൈറ്റ് ഓൺ ആക്കിയിടുക. ഓൺ ആക്കിയിട്ടാൽ നമുക്ക് അത് പെർപെൻഡിക്കുലറായിട്ട് കറക്റ്റ് പക്ക കിട്ടും. അല്ല അതല്ല, നമ്മളിപ്പോൾ ഇറഗുലറായിട്ടുള്ള ലൈനൊക്കെയാണ് വരക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓർത്തോ ഓഫാക്കിയിടാം. ഇനി നെക്സ്റ്റ് പറയണത്, ഞാൻ പറയാൻ പോകുന്നത് മൂ ടൂൾ ബാറിനെ കുറിച്ചാണ്. മൂ ടൂൾ ബാർ പറയണത് എന്തിനാണ് ഉപയോഗിക്കുക, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ്ലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂ ടൂൾ ബാർ ഉപയോഗിക്കുക. അത് ഒന്നെങ്കിൽ ആ മെനു ബാറിൽ നിന്ന് എടുത്തിട്ടിടുക. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ എം എൻ്റർ അമർത്തുക. ഇതിപ്പോൾ എം എൻ്റർ, ഇത് ഞാനിപ്പോൾ മെനു ബാറിൽ നിന്ന് മൂ ടൂൾ ബാർ എടുത്തിട്ടാണ് ചെയ്തത്. അതിന് പകരമായിട്ട് എം എൻ്റർ അമർത്തിയാൽ, ജസ്റ്റ് എം എൻ്റർ അമർത്തിയാൽ എന്ത് ചെയ്യും, ജസ്റ്റ് ആ ഒരു മൂ ടൂൾ ബാർ ഓണായി കിട്ടും. ഓണാവുക മാത്രമല്ല, ഓണായി കിട്ടിയാൽ എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് മൂവ് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക എൻ്റർ അമർത്തുക. എവിടെയാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത് ആ ഒരു പോർഷനിൽ പിടിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെന്താ ചോദിച്ചാൽ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വളരെ ഈസിയാണ്. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, ബിഗിനേഴ്സിനുള്ള സ്റ്റാർട്ടിംഗ് ക്ലാസ്സാണ്. സോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.